ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇവിഎസിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 8 റീഡിംഗ് ആൻഡ് ഡ്രോയിങ് മാപ്സ്. ഈ ലെസണിലെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് പേജ് നമ്പർ 90, സ്കെച്ച് ഓഫ് എ സ്കൂൾ. ദിസ് ഇസ് ദ സ്കെച്ച് ഓഫ് നന്ദനാസ് സ്കൂൾ. നന്ദനയുടെ സ്കൂളിന്റെ സ്കെച്ചാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഫ്രം ദി സ്കെച്ച്. താഴെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ഈ സ്കെച്ചിൽ നിന്നും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇൻഡെക്സ് നോക്കിയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻഡെക്സില് സ്റ്റേറ്റ് ഹൈവേ SH തന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിത്രത്തിലും SH എന്ന് കാണാം, അതാണ് സ്റ്റേറ്റ് ഹൈവേ. അതുപോലെ സ്റ്റേജിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഫ്ലാഗ് പോസ്റ്റിന്റെ ചിത്രം തന്നിട്ടുണ്ട്. കുക്കിംഗ് ഷെഡിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ദെൻ സ്കൂൾ ബിൽഡിംഗ്, ചെറിയ പൊട്ടുപോലെ കാണുന്ന ബ്ലൂ കളറിലുള്ളതാണ് കിണർ, വെൽ. അപ്പൊ ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഓൺ വിച്ച് ഡിറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ സ്റ്റേറ്റ് ഹൈവേ. സ്കൂളിന്റെ ഏത് വശത്തായിട്ടാണ് സ്റ്റേറ്റ് ഹൈവേ? ഇപ്പൊ നമുക്കിവിടെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമുക്ക് സ്റ്റേറ്റ് ഹൈവേ ഏത് ഡിറക്ഷനിൽ ആണ് എന്ന് പറയാൻ കഴിയും. ഏത് ഡിറക്ഷനിലാണ് സ്റ്റേറ്റ് ഹൈവേ? നോർത്ത് അല്ലേ, സ്കൂളിന്റെ നോർത്ത് ഡിറക്ഷനിലാണ് സ്റ്റേറ്റ് ഹൈവേ. അതുപോലെ ഓൺ വിച്ച് ഡിറക്ഷൻ ഓഫ് ദ കുക്കിംഗ് ഷെഡ് ഈസ് ദി വെൽ. കുക്കിംഗ് ഷെഡിന്റെ ഏത് ദിശയിലാണ് കിണർ? കുക്കിംഗ് ഷെഡ് കാണാലോ നമുക്ക്, ഇതിന്റെ ഏത് ദിശയിലാണ് കിണർ? ഈസ്റ്റ്. കുക്കിംഗ് ഷെഡിന്റെ കിഴക്ക് ഭാഗത്താണ് കിണർ. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഡിറക്ഷൻ ഓഫ് ദി ഫ്ലാഗ് പോസ്റ്റ് ഈസ് ദി സ്റ്റേജ്. ഫ്ലാഗ് പോസ്റ്റിന്റെ ഏത് ദിശയിലാണ് സ്റ്റേജ്? ഫ്ലാഗ് പോസ്റ്റ് കൊടിമരം, കൊടിമരത്തിന്റെ ഏത് ദിശയിലാണ് സ്റ്റേജ്? സ്റ്റേജിന്റെ ചിത്രം നമുക്ക് കാണാം അല്ലേ. ഫ്ലാഗ് പോസ്റ്റിന്റെ ഈസ്റ്റ് ഡിറക്ഷനിലാണ് സ്റ്റേജ്. ഓക്കെ, ഡ്രോ എ സ്കെച്ച് ഓഫ് യുവർ സ്കൂൾ ഇൻ ദി എൻവയോൺമെന്റ് ഡയറി. അപ്പം നിങ്ങളുടെ സ്കൂളിന്റെ ഒരു സ്കെച്ച് നിങ്ങളുടെ എൻവയോൺമെന്റ് ഡയറിയിൽ വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സനൽസ് പഞ്ചായത്ത്. സനൽസ് സ്കൂൾ ഈസ് ഇൻ ആനറ പഞ്ചായത്ത്. സനലിന്റെ സ്കൂള് ആനറ പഞ്ചായത്തിലാണ്. അപ്പൊ ആനറ ഗ്രാമപഞ്ചായത്തിന്റെ സ്കെച്ചാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ഇൻഡെക്സും തന്നിട്ടുണ്ട്. ഇൻഡെക്സിൽ ഈ റെഡ് ലൈൻ റോഡിനെ സൂചിപ്പിക്കുന്നു, പിന്നെ സ്കൂളിന്റെ ചിത്രമുണ്ട്. ഈ ബ്ലൂ കളർ തന്നിരിക്കുന്നത് റിവറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പാഡി ഫീൽഡ്, ഈ ചിത്രം പാഡി ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. താഴെ പബ്ലിക് വെൽ, പൊതു കിണറിനെ സൂചിപ്പിക്കുന്നു. താഴെ തന്നിരിക്കുന്ന ഈ നീല കളറിലുള്ള ചിത്രം. അപ്പൊ ഈ ഇൻഡെക്സ് ഉപയോഗിച്ച് ഈ ആനറ പഞ്ചായത്തില് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ഓരോ വാർഡിലും എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നോക്കാം. ഒന്നാമത്തെ വാർഡ്, അവിടെ സ്കൂളുണ്ട്, പബ്ലിക് വെല്ലുണ്ട്, പാഡി ഫീൽഡും ഉണ്ട്, പിന്നെ റിവറും ഉണ്ട്. റിവർ ഒന്നാം വാർഡിലൂടെയാണ് റിവർ പോകുന്നത് അല്ലേ. രണ്ടാം വാർഡിലോ? രണ്ടാം വാർഡിലും റിവറുണ്ട്, പാഡി ഫീൽഡുണ്ട്, റോഡുണ്ട്, പബ്ലിക് വെല്ലുണ്ട്. മൂന്നാം വാർഡില് സ്കൂളുണ്ട്, പബ്ലിക് വെല്ലുണ്ട്. നാലില് റോഡുണ്ട്, റിവറുണ്ട്, ഒരു പാലം കൂടിയുണ്ടല്ലേ, ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഈ നദി ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. അഞ്ചാം വാർഡില് റോഡുണ്ട്, ആറാം വാർഡില് പബ്ലിക് വെല്ലുണ്ട്, ഏഴിലോ റിവർ ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏഴില് റിവറുണ്ട്, പാഡി ഫീൽഡുണ്ട്, എട്ടില് റിവറുണ്ട്, ഒൻപതില് ഒരു സ്കൂളുണ്ട്, പബ്ലിക് വെല്ലുണ്ട്, പത്തില് റോഡ് ക്രോസ് ചെയ്യുന്നു, റോഡുണ്ട്, പതിനൊന്നാം വാർഡിലോ റോഡുണ്ട്, പബ്ലിക് വെല്ലുമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം സ്കൂൾ വന്നിരിക്കുന്നത് മൂന്ന് വാർഡിലാണ്. ഏതൊക്കെയാണ്? 1, 3 and 9. ഒന്നാം വാർഡിലും മൂന്നാം വാർഡിലും ഒൻപതാം വാർഡിലുമാണ് സ്കൂൾ വന്നിരിക്കുന്നത്. പബ്ലിക് വെല്ലോ? ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും ആറാം വാർഡിലും ഒൻപതാം വാർഡിലും പതിനൊന്നാം വാർഡിലുമാണ് പബ്ലിക് വെൽ വന്നിരിക്കുന്നത്. പാലം വന്നിരിക്കുന്നത് ഒരേ ഒരു വാർഡിലേ ഉള്ളൂ, നാലാം വാർഡിൽ മാത്രം അല്ലേ. മറ്റൊരു കാര്യം, ഈ ഭാഗം തമിഴ്നാടാണ്. അപ്പൊ നമുക്ക് അറിയാം, അതായത് ആനറ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുണ്ട്.
ഒന്നാം വാർഡും രണ്ടാം വാർഡും മൂന്നാം വാർഡുമായി അതിർത്തി പങ്കിടുന്നുണ്ട് തമിഴ്നാട്. അടുത്തത് പേജ് നമ്പർ 92, സ്റ്റഡി ദ മാപ്പ് ഓഫ് ആനറ പഞ്ചായത്ത് ആൻഡ് ലിസ്റ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് വാർഡ്. ആനറ പഞ്ചായത്തിലെ ഓരോ വാർഡിന്റെയും പെക്യുലാരിറ്റീസ് എഴുതാനാണ് താഴെ തന്നിരിക്കുന്ന ബോക്സ്. വാർഡ് നമ്പർ എഴുതുക, പെക്യുലാരിറ്റീസ് ഓഫ് ദി വാർഡ്, വാർഡിന്റെ പ്രത്യേകതയും എഴുതുക. ഒന്ന്, ഒന്നാം വാർഡിന്റെ പ്രത്യേകതയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഷെയർസ് ബോർഡർ വിത്ത് തമിഴ്നാട്, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. ദെൻ ഹാസ് എ പബ്ലിക് വെൽ, ഒരു പൊതു കിണറുണ്ട്. ഹാസ് എ സ്കൂൾ, ഒരു സ്കൂളുണ്ട്. ഹാസ് എ റിവർ, ഒരു നദിയുമുണ്ട് അല്ലേ, അതുവഴി നദി കടന്നു പോകുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ വാർഡിന്റെ പെക്യുലാരിറ്റീസ് നോക്കാം. എന്തൊക്കെയാണ്? രണ്ടാമത്തെ വാർഡും തമിഴ്നാടുമായി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഷെയർസ് ബോർഡർ വിത്ത് തമിഴ്നാടു. പിന്നെ റോഡുണ്ട്. ഹാസ് എ റോഡ്, ഹാസ് എ പാഡി ഫീൽഡ്, ഹാസ് എ റിവർ, ഹാസ് എ പബ്ലിക് വെൽ. റോഡും നെൽപ്പാടവും നദിയും പബ്ലിക് വെല്ലുമുണ്ട്, പൊതുകിണറുമുണ്ട് അല്ലേ രണ്ടാമത്തെ വാർഡില്. മൂന്നാമത്തെ വാർഡ് നോക്കാം. മൂന്നാമത്തെ വാർഡും തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർസ് ബോർഡർ വിത്ത് തമിഴ്നാടു. പിന്നെ എന്തുണ്ട്? ഹാസ് എ സ്കൂൾ, ഒരു സ്കൂൾ ഉണ്ട് മൂന്നാമത്തെ വാർഡില്. ഹാസ് എ പബ്ലിക് വെൽ, ഒരു പബ്ലിക് പൊതു കിണറുമുണ്ട് നാലാമത്തെ വാർഡിലോ. ഹാസ് എ റോഡ്, ഒരു റോഡുണ്ട്. ഹാസ് എ ബ്രിഡ്ജ്, ഒരു പാലമുണ്ട്. ഹാസ് എ റിവർ, ഒരു നദിയുണ്ട്. ഷെയർസ് ബോർഡർ വിത്ത് 2, 3, 5, 6, 8 and 11. നാലാമത്തെ വാർഡ് ഏതൊക്കെ വാർഡുമായി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്? 2, 3, 5, 6, 8, 11 ഇത്രയും വാർഡുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാർഡിലെ കാര്യങ്ങൾ എഴുതിക്കൂടെ? അപ്പൊ നിങ്ങൾ ഒരു വാർഡിലെ പെക്യുലാരിറ്റീസ് എഴുതുക. ഇപ്പം പത്താമത്തെ വാർഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പത്താമത്തെ വാർഡാണെങ്കിൽ ഷെയർസ് ബോർഡർ വിത്ത് 9, 8, 4 and 11. പത്താമത്തെ വാർഡ് 9, 8, 4, 11 ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാസ് എ റോഡ്, അതിനൊരു റോഡുണ്ട്. ഇതെല്ലാം നമുക്ക് എഴുതാം അല്ലേ. അടുത്തത് പേജ് നമ്പർ 93, ഡിറക്ഷൻ ഗെയിം. എ ചൈൽഡ് ഷുഡ് സ്റ്റാൻഡ് ഇൻ ദ ബ്ലോക്ക് ലൈൻ ഇൻ ദ സെന്റർ ഓഫ് 9 blocks. 9 കോളങ്ങൾക്ക് സെന്ററിലുള്ള കോളത്തിൽ ഒരു കുട്ടിയെ നിർത്തുക. വെൻ ദ കമാൻഡ് ഈസ്റ്റ് ഈസ് ഗിവൺ, ഹി ഷുഡ് ജംപ് ടു ദ ബ്ലോക്ക് ഓൺ ദി ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സെന്ററിൽ നിൽക്കുന്ന കുട്ടി ഈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിലേക്ക് ചാടുക, ഉടൻ തന്നെ തിരിച്ച് സെന്ററിൽ എത്തുകയും വേണം. ഹി മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ടു ദി സെൻട്രൽ ബ്ലോക്ക്. ദ ഗെയിം ഈസ് റിപ്പീറ്റഡ് കമാൻഡിംഗ് ഡിഫറെന്റ് ഡിറക്ഷൻസ്. ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത്? അങ്ങനെ നോർത്ത് എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് ചാടുക, തിരിച്ചു വീണ്ടും ഈ സെന്റർ പോയിന്റിൽ വരിക. വെസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റിലേക്ക് ചാടുക, തിരിച്ചു വീണ്ടും ഈ കോളത്തിൽ തന്നെ എത്തുക. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റിലേക്ക് ചാടുക, തിരിച്ചു വീണ്ടും അവിടെ തന്നെ എത്തുക, സെന്റർ പോയിന്റിൽ തന്നെ എത്തുക. ദ ചൈൽഡ് ഹു പ്ലേസ് ഫോർ എ ലോങ്ങർ ടൈം വിതൗട്ട് ഗോയിങ് റോങ് സ്റ്റാൻഡ്സ് ഫസ്റ്റ്. ആരാണോ ഏറ്റവും കൂടുതൽ സമയം കറക്റ്റായിട്ട് ഓരോ ഡിറക്ഷനിലും തെറ്റാതെ ചാടുന്നത് അവരാണ് വിജയി. തെറ്റാതെ ചാടുന്നത് ആരാണോ അവരാണ് വിജയി. അതായത് നമ്മളിപ്പം ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് ചാടിയാൽ അവർ ഔട്ടാണ്. അപ്പൊ അങ്ങനെ ശരിയായ രീതിയിൽ ചാടി ജയിക്കുന്നവരാണ് വിജയി. അടുത്തത് സ്പോട്ട് ദ ഡിറക്ഷൻസ്. ലിയാന ഈസ് നൗ ഇൻ ദ ഒബ്സർവേറ്ററി ടവർ ഇൻ ദ സൂ. റൈറ്റ് ഡൗൺ ദ ഡിറക്ഷൻ ഓഫ് ഈച്ച് ആനിമൽ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവേറ്ററി ടവർ. ലിയാന ഈസ് നൗ ഇൻ ദ ഒബ്സർവേറ്ററി ടവർ ഇൻ ദ സൂ. സൂവിലെ ഒബ്സർവേറ്ററി ടവറിലാണ് ലിയാന ഇപ്പോൾ നിൽക്കുന്നത്. റൈറ്റ് ഡൗൺ ദ ഡിറക്ഷൻ ഓഫ് ഈച്ച് ആനിമൽ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവേറ്ററി ടവർ. ഈ ഓരോ ആനിമൽസിന്റെയും ഡിറക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒബ്സർവേറ്ററി ടവർ തന്നിട്ടുണ്ട്. ഈ ടവറിൽ തന്നിരിക്കുന്ന സിഗ്നൽസ് ഉപയോഗിച്ച് എഴുതുക. ടവറിൽ നമുക്ക് ഡിറക്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വേണം ഇവരെല്ലാവരും ഏത് ഡിറക്ഷനിലാണ് നിൽക്കുന്നത് എന്ന് എഴുതാനായിട്ട്. വിച്ച് ക്രീച്ചർ ഈസ് ഓൺ ദി നോർദേൺ ഡിറക്ഷൻ ഓഫ് ദി ടവർ. ഈ ടവറിന്റെ നോർദേൺ ഡിറക്ഷനിൽ ഏത് ആനിമൽ ആണ് നിൽക്കുന്നത്? ലയൺ. ഈ ടവറിന്റെ വടക്ക് ഭാഗത്ത് ലയൺ ആണ് നിൽക്കുന്നത്. ഓൺ വിച്ച് ഡിറക്ഷൻ ഓഫ് ദ ടവർ ഈസ് ദ ക്യാമൽ. ഒട്ടകം നിൽക്കുന്നത് ഏത് ദിശയിലാണ്? ഏത് ദിശയിലാണ്? സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് ദിശയിലാണ് ഒട്ടകം നിൽക്കുന്നത് അല്ലേ. ഓൺ വിച്ച് ഡിറക്ഷൻ ഓഫ് ദ ടവർ ഈസ് ദ ഹോസ്. ഇനി ഹോസ് നിൽക്കുന്നത് ഏത് ദിശയിലാണ്? വെസ്റ്റിലാണ്, പടിഞ്ഞാറാണ് അല്ലേ. ഓൺ വിച്ച് ഡിറക്ഷൻ ഓഫ് ദ ടവർ ഈസ് ദ ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ നിൽക്കുന്നത് ഏത് ദിശയിലാണ്? സൗത്ത്, തെക്ക് ദിശയിലാണ് ക്രോക്കഡൈൽ നിൽക്കുന്നത്.
Identify the position of the snake. Ini snake ഏത് ദിശയിലാണ്? Southwest. തെക്ക് പടിഞ്ഞാറാണ് snake നിൽക്കുന്ന direction. അപ്പോൾ deer ഏത് directionലാണ്? Northeast. അല്ലേ? വടക്ക് കിഴക്കാണ് deer നിൽക്കുന്നത്. Zebra northwest. വടക്ക് പടിഞ്ഞാറാണ് zebra നിൽക്കുന്നത്. Elephant ഓ? Elephant eastലാണ് നിൽക്കുന്നത്. കിഴക്ക് ഭാഗത്ത്. അടുത്ത ആക്ടിവിറ്റി, ലെറ്റ് അസ് പ്രിപ്പയർ ആൻ ഇൻഡെക്സ്. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ദി സ്കെച്ച്? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന സ്കെച്ചിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? എന്തെല്ലാം കാര്യങ്ങളുണ്ട്? എല്ലാം നമുക്ക് എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പ്രിപ്പയർ ദ ഇൻഡെക്സ് ഫോർ ഈച്ച് ഓഫ് ദ ഐറ്റം യു ഫൗണ്ട് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൻ ബിലോ. പോലീസ് സ്റ്റേഷൻ തന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ സിമ്പിൾ ദേ ഈ കാണുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷന്റെ സിമ്പിൾ ദേ ഇതാണ്. ഒരു ട്രെയിൻ വരുന്ന സിമ്പിളാണ് അല്ലേ. ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിന്റെ സിമ്പിൾ ഇതാ, ഇതാണ്. ഇവിടെ ബസ്സൊക്കെ കിടപ്പുണ്ട്. പോസ്റ്റ് ഓഫീസ്, ഇവിടെ പോസ്റ്റ് ഓഫീസാണ്. റിവർ, ഇവിടെ നദി പോകുന്നുണ്ട്, നദിയുടെ സിമ്പിളാണിത്. ബ്രിഡ്ജ്, ഇത് ബ്രിഡ്ജിന്റെ സിമ്പിളാണ്. അപ്പൊ നമ്മൾ ഇൻഡെക്സ് തയ്യാറാക്കണം. ഈ സിമ്പിൾസ് എല്ലാം ഉപയോഗിച്ച് ഇൻഡെക്സ് തയ്യാറാക്കാം. ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഈ സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഇൻഡെക്സ് തയ്യാറാക്കാം. അവിടെ നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക, പോലീസ് സ്റ്റേഷൻ എഴുതുക. റെയിൽവേ സ്റ്റേഷനോ, ഈ ചിത്രം വരച്ച് റെയിൽവേ സ്റ്റേഷൻ എഴുതുക. അതുപോലെ ബസ് സ്റ്റാൻഡ്, ഈ ചിത്രം വരയ്ക്കുക, എന്നിട്ട് ബസ് സ്റ്റാൻഡ് എന്ന് എഴുതുക. പോസ്റ്റ് ഓഫീസ്, ഈ ചിത്രം വരച്ചിട്ട് പോസ്റ്റ് ഓഫീസിന് എഴുതുക. റിവർ, ബ്രിഡ്ജ്, ഇതിന്റെ രണ്ടിന്റെയും ചിത്രം വരച്ചിട്ട് ഇവിടെ റിവർ, ബ്രിഡ്ജ് എന്ന് എഴുതുക. അതുപോലെ സ്കൂൾ ഉണ്ട്, നമുക്ക് സ്കൂൾ എഴുതാം. സ്കൂളിന്റെ ചിത്രം വരച്ചിട്ട് സ്കൂൾ എന്ന് എഴുതുക. സ്കൂളിന്റെ ചിത്രമല്ല, ഈ തന്നിരിക്കുന്ന ചിത്രം വരച്ചിട്ട് സ്കൂൾ എന്ന് എഴുതുക. അടുത്ത ആക്ടിവിറ്റി, പുട്ട് എ മാർക്ക് എഗൈൻസ്റ്റ് ദ കറക്റ്റ് വൺ. ദ നെയിം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഡിറക്ഷൻ. ഡിറക്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? മറൈനേഴ്സ് കോമ്പസ്. വിച്ച് ഡിറക്ഷൻ ഡസ് ദ ടോപ്പ് ഓഫ് എ മാപ്പ് ഇൻഡിക്കേറ്റ്? ഒരു മാപ്പിന്റെ ടോപ്പ് ഏത് ദിശയെയാണ് സൂചിപ്പിക്കുന്നത്? നോർത്ത്. അടുത്തത്, വാട്ട് ഡസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾസ് റെപ്രസെന്റ്? ഈ താഴെ തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഈ ഫസ്റ്റ് ലൈൻ സ്റ്റേറ്റ് ബൗണ്ടറി സൂചിപ്പിക്കുന്നു. ഇത് റെയിൽവേ, റെയിൽവേയുടെ സിമ്പിളാണ്. ഇത് സ്റ്റേറ്റ് ഹൈവേയുടെ സിമ്പിളാണ്. ഇത് റിവറിന്റെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.